നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇന്നത്തെ കാഷ്വൽ ടോക്കിലേക്ക് സ്വാഗതം. അപ്പോൾ സാറേ, കേരളത്തിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം പാവം പിടിച്ചവൻ്റെ പൈസ വാങ്ങി കൊണ്ടുപോയിട്ട് അവന് അവൻ്റെ ആപൽ ഘട്ടത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. മുമ്പ് നമ്മൾ പറയുമായിരുന്നു കർഷക ആത്മഹത്യകൾ, അതുപോലെ ഇപ്പം നിക്ഷേപക ആത്മഹത്യകൾ കൂടുന്നു. ഇന്ന് ഒരാൾ മരണപ്പെട്ടു. അത് ഉണ്ടായിട്ടിരിക്കുന്നതും ഈ കരിവന്നൂർ സംഭവമായിട്ട് ബന്ധം. കാര്യം വർഷങ്ങളോളം ചോര നീരാക്കി ഉണ്ടാക്കിയ കാശ് അതുകൊണ്ട് ഒരു ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് അവനവൻ്റെ കാശ് പോലും തിരിച്ച് പിൻവലിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ, മക്കളുടെ കല്യാണം, ഉന്നത വിദ്യാഭ്യാസം, വീട് വെക്കുക, പിന്നെ പ്രായാധിക്യത്തിലെത്തിയിരിക്കുന്നവർക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ, അതിനുവേണ്ടി ചികിത്സയ്ക്ക് ചിലവ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് മാറ്റിവെച്ചതാണ്. അതിന് പോലും ഇപ്പം ഈ പിച്ചച്ചട്ടിയുമായിട്ട് അവരുടെയൊക്കെ വീടിൻ്റെ പിന്നാമ്പുറങ്ങളിൽ പോയി നിൽക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. ഇപ്പം എല്ലാവരുടെയും ധാരണ എനിക്ക് തോന്നുന്നു കരിവന്നൂർ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ളതെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. സഹകരണ ബാങ്ക് എല്ലാ ഇടങ്ങളിലും ഇല്ലേ? അതെ, ഏകദേശം ഒരു സഹകരണ രജിസ്ട്രാറുടെ കണക്കനുസരിച്ച് ഒരു 16,000 സഹകരണ ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള. ഈ സംഘങ്ങളിലും നടക്കുന്ന കൃത്യമായ ഓഡിറ്റിങ്ങിനെ കൂടാതെ, ഓഡിറ്റിങ്ങിലും തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നുണ്ടായിരിക്കുമല്ലോ. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായെങ്കിൽ, 300 കോടിയുടെ തട്ടിപ്പ് നടന്നുണ്ടെങ്കിൽ, പലതരത്തിലുള്ള തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നുണ്ട്. ഇതൊക്കെ കൃത്യമായി പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഭയങ്കരമായിട്ടുള്ളൊരു കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു സമ്പ്രദായം തന്നെയാണ്. ഇതിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, ഇവിടെ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഈ സഹകരണ ബാങ്കിന് എന്തെന്നറിയാമോ, ഈ LDF ഈ പിന്നെ നിയമസഭയിലും ലോക്സഭയിലും ഒക്കെ പരാജയം ഒക്കെ ഉണ്ടാകുന്ന കാലത്തും സഹകരണ ബാങ്കുകളിലെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ CPM തന്നെയാണ് കയറി വന്നിട്ടുള്ളത് ഭരണസമിതി. ഏതാണ്ട് മിക്കതെന്നല്ല എല്ലാ സഹകരണ ബാങ്കുകളിലെയും ഭരണം ഇരിക്കുന്നത് CPM. കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്ത് വെച്ച് എൻ്റെ നാട് എന്ന് പറയുന്നത് നിയറസ്റ്റ് ശബരിമല, പെരുന്നാട്, പത്തനംതിട്ട ജില്ലയിൽ, അവിടുത്തെ ചിലരെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരിങ്ങോട്ട് ചോദിച്ചു, കരിവന്നൂർ മാത്രമല്ല ഉള്ളത്, നിങ്ങളെപ്പോഴും കരിവന്നൂർ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യമുണ്ട്, പെരുന്നാട്ടിലെ സഹകരണ ബാങ്കിലും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ സംസാരിച്ച അദ്ദേഹം പറഞ്ഞത് ഞാൻ 15 ലക്ഷം നിക്ഷേപിച്ചിട്ടുണ്ട്. ചോദിക്കുക പറയാണ് 5,000 വെച്ച് തരാം അടുത്ത മാസം മുതൽ, 2,000 വെച്ച് തരാം, ഇങ്ങനെയാണ് പറയുന്നത്. ശരിക്കും ജനങ്ങളെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത് അവർ. ഇല്ല എങ്കിൽ 300,000 രൂപ നിക്ഷേപിച്ചിട്ട് ഒരാവശ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ പണം തിരിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കുക, അവർക്ക് എപ്പം വേണോ അത് പിൻവലിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ പണമാണ്, മറ്റാരുടെയും പണമല്ല. അത് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഭിക്ഷയാചിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദയനീയമാണ്. ഇത് മുഴുവൻ എടുത്ത് മാറ്റിമറിക്കുന്നു അല്ലേ? ഇതാണല്ലോ നമ്മൾ കണ്ടത്, അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതുകൂടാതെ കരിവന്നൂർ കണ്ടലയുണ്ട് കേട്ടോ. കണ്ടല എന്ന് പറഞ്ഞ തിരുവനന്തപുരത്ത് നിന്ന് മാറി കാട്ടാക്കടയ്ക്ക് സമീപമാണ് ഈ കണ്ടല. അത് വളരെ പ്രസിദ്ധമായ ഒരു സഹകരണ ബാങ്കാണ്. CPI നിയന്ത്രണത്തിലാണ്. ഭാസുരാങ്കനാണ് അവിടുത്തെ സെക്രട്ടറി. ഇതേപോലുള്ള ഭാസുരാങ്കന്മാരൊക്കെ വേറെയും ഉണ്ടാകാം പലയിടങ്ങളിലും. അപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സഹകരണ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടത്, നേരത്തെ സ്വർണ്ണക്കടത്ത് കേസ് നമുക്കറിയാവുന്നതാണ്. സർക്കാരിനെ വളരെയധികം വീർപ്പ് മുട്ടിക്കുമെന്ന് പറഞ്ഞൊരു സാഹചര്യം വന്നപ്പോൾ ED ശക്തമായി തന്നെ നിന്ന സമയത്ത് ED കേസെടുത്തുകൊണ്ടാണ് എന്ത് ചെയ്ത സംസ്ഥാന സർക്കാർ പ്രതിരോധിച്ചത്. അതിശയിച്ചു. ഇങ്ങനെ ഒരു സംഭവം രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് നടന്നൊരു സംഭവം എന്ന രീതിയിലൊക്കെ മാധ്യമങ്ങളൊക്കെ കൊട്ടിക്കുഴിച്ചായിരുന്നു. സമാനമായ ഒരു രീതി ഇവിടെയും ആദ്യം ഒരു അടവ് പയറ്റാനായിട്ട് നോക്കി. സഹകരണ ബാങ്കിന്റെ കേസിൽ ചോദ്യം ചെയ്യലിനിടയിൽ ED ഉദ്യോഗസ്ഥർ മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു പോലീസ് കേസ് വന്നായിരുന്നു, പിന്നെ അത് തേഞ്ഞു മാഞ്ഞങ്ങ് പോയി. പക്ഷേ ഇപ്പം പോലീസിനെ കൊണ്ട് വരട്ടിയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഇതിന് മുകളിലേക്ക് ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. അങ്ങനൊരു സംഭവം ഉണ്ടായി. കഴിഞ്ഞ ദിവസം ഒരു പരാതിക്കാരൻ ഹൈക്കോടതിയിൽ പറഞ്ഞു, ഞാൻ മുഴുവനായി അടച്ച് തീർത്തിട്ട് പോലും എൻ്റെ ആധാരമോ മറ്റ് ഡോക്യുമെൻസോ ഒന്നും കിട്ടുന്നില്ല, ED പിടിച്ചു വെച്ചേക്കുക. ED പിടിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ കോടതിയിൽ ഇതെത്തിയപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് ED അങ്ങനെ പിടിച്ചു വെക്കണ്ട, 3 മാസം സാവകാശമുണ്ട്, പരിശോധിച്ചിട്ട് വേണ്ട വിധത്തിൽ എന്ത് ചെയ്യണം, തീർപ്പ് കൽപ്പിക്കണം. പക്ഷേ ഇപ്പം പരിശോധിച്ച് വന്നപ്പോഴത്തേക്ക് ഈ പറയുന്ന ആൾ ബാങ്കിൽ പോലും ഒരു പരാതി കൊടുത്തിട്ടില്ല, നോട്ടീസ് കൊടുത്തിട്ടില്ല. ആദ്യം ബാങ്കിലാണല്ലോ, ബാങ്കിലാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇതിന് പിന്നിൽ CPM അല്ലെങ്കിൽ സർക്കാരിന്റെ എന്തെങ്കിലും കളികളുണ്ടോ എന്നുള്ളൊരു സംശയമാണ്. സംശയത്തെ CPM കളിയുണ്ട്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം അറിയാമോ, ഇവർക്കെതിരെ വരുന്ന ഏത് സംഭവത്തെയും തിരിച്ചു കൊണ്ടുവരാൻ ഇവര് CPM അത് CPM ഉന്നത നേതാക്കന്മാർ വരെ എല്ലാവരും ഇങ്ങനെ താഴെ തട്ടിലുള്ളവർ പോലും. അതിപ്പം പറയുന്ന ഒരു വിഷയം തട്ടവിവാദം കഴിഞ്ഞ ദിവസം വന്നല്ലോ,
ഇതിനെ എങ്ങനെയും വഴിതിരിച്ച് വിടാം എന്നുള്ള രീതിയിൽ ഇപ്പോൾ നോക്കുക, ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ പ്രശ്നങ്ങളെ മുഴുവൻ ഇവർ മാറ്റി മറിച്ച് വളച്ചൊടിക്കും. അത് ഈ സി പി എമ്മിൻ്റെ ഒരു കഴിവ് അതാണ് കേട്ടോ, ആ കേഡർ പാർട്ടിയുടെ ഒരു കഴിവാണത്. തിരിച്ചു വരുമ്പോൾ നമ്മൾ വിചാരിച്ചു ഓഹ് വെറുതെ ആയിരുന്നു ഈ കരുവന്നൂരിനെയും ഒക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നത് എന്ന്, വെറുതെ നോക്ക് സ്വപ്ന ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് മാറ്റും. അത് മാറ്റിയെടുക്കാനുള്ള കഴിവ് അതല്ലേ ഇവരുടെ സ്റ്റഡി ക്ലാസ്സിലൊക്കെ നടത്തുന്നത്. അത് താഴെത്തട്ടിലുള്ളവർ വളരെ സൈദ്ധാന്തികന്മാരല്ലേ ഇവരൊക്കെ. ഇനി ഇതിനൊരു തിരിച്ചടി എന്തായാലും ഉറപ്പായിട്ടും വരുന്നുണ്ട്. കാരണം നമുക്കറിയാവുന്നേ നമ്മുടെ സർക്കാർ വലിയ കടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്, ഈ സാഹചര്യത്തിൽ കടം പരിഹരിക്കാനായിട്ട് എന്ത് ചെയ്യും, മറ്റൊരു കടമെടുക്കും. ഇങ്ങനെ കടമെടുത്ത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക, കിഫ്ബിയുടെ കാര്യം ഒരു പരിധി വരെ എത്തി നിൽക്കും. അത് ഇടയ്ക്ക് സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജും പറയുകയുണ്ടായി, ഈ കടമെടുത്ത് കടത്തിന്മേൽ കടം, ഈ പലിശയ്ക്ക് പലിശ അടയ്ക്കുന്ന ഏർപ്പാടുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ അവസ്ഥ. കടം വീട്ടാൻ വീണ്ടും ഒരു കടമെടുക്കുന്ന ഒരു അവസ്ഥ. പക്ഷേ ഇങ്ങനെ കടമെടുത്തപ്പോൾ ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്, സഹകരണ ബാങ്കുകളിൽ സഹകരണ സംഘങ്ങളിൽ നിന്ന് കടമെടുത്തൊരു സംഭവമുണ്ട്. ഏകദേശം 15,000 കോടി രൂപ എടുത്തിട്ടാണ് പെൻഷൻ കൊടുത്തു തീർത്തത് സഹകരണ ബാങ്കിൽ നിന്ന്. ഇനി 15,000 കോടി എടുത്തു എന്നുള്ളതല്ല, ഈ എടുത്ത 15,000 കോടി ശരിയായ പണമാണോ എന്നുള്ളതാണ് ഇഡിക്ക് ഇപ്പോൾ സംശയം. KSRTC കൊടുത്തില്ലേ സഹകരണ ബാങ്കിൽ നിന്ന്? KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണമെന്ന് കോടതി പറഞ്ഞു, മറ്റു നിവൃത്തിയില്ലാതെ ഇവിടെ നിന്നെടുത്താൽ കൊടുത്തേ. അപ്പോൾ അവിടെ വന്ന് നിക്ഷേപകർ ചോദിക്കുമ്പോൾ അവരുടെ FD കാലാവധി കഴിഞ്ഞു, അവർ വിഡ്രോ ചെയ്യാനായിട്ട് വരുന്ന സമയത്താണ് ഈ കൈമലർത്തി കാണിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പം നമ്മളൊരു ബാങ്കിൽ പോവുകയാണ്, നാഷണലൈസ്ഡ് ബാങ്കിൽ പോവുകയാണ്, നമുക്കവിടെ പണം നിക്ഷേപിക്കണം, എൻ്റെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപയുണ്ട്, എനിക്കത് നിക്ഷേപിക്കണമെങ്കിൽ ഈ 10 ലക്ഷം എൻ്റെ കയ്യിൽ എങ്ങനെ വന്നു എന്നുള്ളൊരു ചോദ്യം, അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സ് അത് വേണം. സ്വർണ ബാങ്കുകളിൽ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും. ഇത് തന്നെയാണ്, അവിടെ പാൻ കാർഡും ഇല്ലെന്ന് തോന്നുന്നു, യാതൊരു തരത്തിലും ഇല്ല. ഇല്ല, മറ്റ് ബാങ്കുകളിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും തിരിച്ചടവ് മുടങ്ങിയാലോ അങ്ങനെ പ്രശ്നങ്ങൾ വന്നാലോ, സിവിൽ സ്കോറിനെ ബാധിക്കുന്ന വിഷയം, ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കുന്ന വിഷയം അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നീടുള്ള ഭാവിയിൽ ലോൺ എടുക്കാനോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക ഇടപാടുകൾക്കോ ബുദ്ധിമുട്ട് വരും. സ്വർണ ബാങ്കുകളിൽ ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് പോകുന്നതും. ഈ ED ഒരു കണ്ടെത്തൽ, ഒരു വിലയിരുത്തൽ അനുസരിച്ചിട്ട് കള്ളപ്പണം ഏറ്റവും അധികം വെളുപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലം സഹകരണ ബാങ്കായി തന്നെയാണ് അവർ കണക്കൂട്ടുന്നത്. ഈ നോട്ട് നിരോധന സമയത്തുള്ള പ്രത്യേകിച്ച് ഈ എനിക്ക് തോന്നുന്നു ഈ നഗരപ്രദേശങ്ങളിൽ ഈ സഹകരണ ബാങ്കുകൾക്ക് അത്രയും വലിയ വിജയം അവര് ഈ മറ്റ് ഈ നാഷണലൈസ്ഡ് ബാങ്കിലേക്ക് പോകാതെ, ഈ കാരണം എന്ന് വെച്ചാൽ പാർട്ടി തലത്തിലുള്ള ബന്ധങ്ങളാണ്, ബന്ധങ്ങൾ പിടിച്ചു അത് അവിടെ കൊണ്ട് നിക്ഷേപിക്കുക, അവിടെയുമായിട്ടുള്ള ട്രാൻസാക്ഷനാണ് മുഴുവൻ കാര്യങ്ങൾ ചെയ്യാറുള്ളത്, അതിലാണ് ഇത് പറ്റിയിരിക്കുന്നത് മുഴുവൻ. ഈ ഞാൻ പറഞ്ഞില്ലേ പത്തനംതിട്ട ജില്ലയിൽ ഇത് ധാരാളം മാറ്റിമറിച്ചിട്ടുണ്ടെന്നാണ് അറിവ്. അത് പിന്നെ ഈ ഇനി അടുത്തത് ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് അവർ തന്നെ എന്നോട് പറഞ്ഞതാണ് കേട്ടോ, ഈ കരുവന്നൂരിനെ സഹകരണ ബാങ്കിൻ്റെ കഥ കഴിയുമ്പോൾ കേൾക്കാം പെരുന്നാട് സർവീസ് സഹകരണ ബാങ്കിലേക്ക്. ഇനി സുരേഷ് ഗോപി ചിലപ്പോൾ അങ്ങോട്ടായിരിക്കും ചിലപ്പം ഇപ്പം പദയാത്ര നടത്താൻ പോകും. ഏറ്റവും ഒടുവിൽ ഈ വിഷയങ്ങൾ വന്നപ്പോൾ ഇതിനു മുൻപ് നിയമസഭയിൽ സാറിന് രജിസ്ട്രാറ് റിപ്പോർട്ട് പോയിട്ടുണ്ടായിരുന്നു, കണക്ക് കൂട്ടിയിൽ 250-ലധികം ബാങ്കുകളിലാണ് തിരിമറി നടന്നിട്ടുള്ളത്, അതിൽ ഒരു ബാങ്കാണ് കരുവന്നൂർ. ആ ഒരു ബാങ്കിൽ 300 കോടി രൂപയ്ക്ക് മുകളിലാണ് എന്ത് പറ്റിയിട്ടുള്ളത് തിരിമറി നടന്നിട്ടുള്ളത്. 16,000 ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ സഹകരണ സംഘങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ മൊത്തത്തിൽ നടന്നിട്ടുള്ള തിരിമറി കണക്കൂട്ടി കഴിഞ്ഞാൽ 1,00,000 കോടിക്ക് മുകളിൽ വരില്ലേ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം കമൻ്റായിട്ട് 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 250-ലധികം ബാങ്കുകളിൽ ഈ തിരിമറി നടന്നിട്ടുണ്ട്. ഒരു ബാങ്കിൽ 300 കോടി വെച്ചാണെന്നുണ്ടെങ്കിൽ 10 കോടി വെച്ച് കൂട്ടിയാൽ പോലും ഞെട്ടിക്കുന്ന കണക്കാണ്. ഇനി ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്, ഈ സഹകരണ ബാങ്കിൽ ഈ പലയിടങ്ങളിൽ ഇപ്പം നിക്ഷേപിച്ചിരിക്കുന്നവർക്ക് ഈ പിന്നെ വാർത്താ ചാനലുകളോടൊക്കെ പറയാനൊരു ഭയമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് 10, 15, 20 ലക്ഷം ഒക്കെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇനിയിപ്പം പിന്നെ ക്യാമറയുടെ മുന്നിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹാക്കന്മാർ പിടിച്ച് വരട്ടും, ഇതാണ് അവരുടെ ഒരു ആയുധം, പിന്നെ പണം കിട്ടാതാകുമെന്നുള്ള. കാരണം ഞാൻ ഈ പെരുന്നാട്ടിലെ കാര്യം ഇവിടെ നമ്മൾ പറഞ്ഞ സമയത്ത് ഇവിടുന്ന് ഡെസ്കിൽ ചിലരുമായിട്ട് ആ പ്രദേശത്തുള്ളവരുമായിട്ടൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർക്ക് പിന്നെ ഒന്നും കാര്യങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്, ശരിയാണ്, ഒന്നും പറയാൻ തയ്യാറല്ല. കാരണം ഞങ്ങൾക്ക് ഭയമുണ്ട് ഞങ്ങൾ നിക്ഷേപിച്ച പണം കിട്ടാതെ പോകും. ഇനി അതല്ല, ചിലപ്പോൾ നിക്ഷേപിച്ചത് ഇപ്പോൾ ഇവർ 5,000 രൂപ 10,000 രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞു, ഇനി അങ്ങനെയെങ്കിലും അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം ഇവർക്ക്. അപ്പം ഇത്തരത്തിൽ ശരിയായ രീതിയിൽ പണം നിക്ഷേപിച്ചവർക്കൊന്നും പേടിക്കേണ്ട ആവശ്യം കൃത്യമായി അതിൻ്റെ ഇപ്പം ED തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഡോക്യുമെൻസോ മറ്റു കാര്യങ്ങളോ തങ്ങളുടെ പക്കൽ ഉണ്ടെങ്കിൽ
അതിനുള്ള കൃത്യമായ രേഖകൾ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് വിട്ടുകൊടുക്കാൻ. ഇടയ്ക്കല്ലേ വേറൊരു ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടതാണ്, കരുവന്നൂർ സഹകരണ ബാങ്കിനെ സഹായിക്കാനായിട്ട് മറ്റു ചില കേരള ബാങ്കിൽ നിന്ന്. പക്ഷെ അതിൽ കുറച്ച് സാങ്കേതിക തടസ്സങ്ങളുണ്ട്, എങ്ങനെ വന്നാലും നടക്കുമെന്ന് തോന്നുന്നില്ല. നബാർഡ് എന്തായിരുന്നാലും ആദ്യം തന്നെ ഇടം കോലിട്ടിട്ടുണ്ട്. ആർ ബി ഐ റെഗുലേഷൻ അനുസരിച്ച് അങ്ങനെ കൊടുക്കാൻ. പ്രധാനമായും രണ്ട് കാര്യങ്ങളുണ്ട്. നമുക്ക് മറ്റൊരു ബാങ്ക് തകർച്ചയുടെ വാക്കി നിൽക്കുവാണെങ്കിൽ രക്ഷപ്പെടുത്താൻ പറ്റും. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, തകർന്ന ബാങ്കിന് ധനസഹായം കൊടുക്കാൻ പാടില്ല. തകർന്ന ബാങ്കാണെങ്കിൽ പിന്നെ അവിടുന്ന് ധനസമാഹരണം നടക്കത്തില്ല. രണ്ട്, തട്ടിപ്പോ വെട്ടിപ്പോ മറ്റു പരിപാടികളോ നടന്നിട്ടുള്ള ബാങ്കിനെ സഹായിക്കാൻ പാടില്ല. ഈ കരുവന്നൂരിൽ രണ്ട് നടന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെ സഹായിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇനിയിപ്പം സംഭവിക്കാൻ പോകുന്ന, ഇനി കരുവന്നൂരിൽ നിന്ന് കണ്ടല വഴി ഏതൊക്കെ വഴികളിലൂടെയാണ് കേരള പര്യടനം തന്നെ വേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ സുരേഷ് ഗോപി കേരളം മുഴുവൻ യാത്ര പദയാത്ര നടത്തേണ്ടി വരും. അതെ, മിക്കവാറും നടത്തേണ്ടി വരും. അത് മാത്രമല്ല, ഇപ്പോൾ ഇഡിക്കെതിരെ കേസ് കൊടുത്ത് ഇഡി സർക്കാരിനെതിരെ കേസ് കൊടുക്കേണ്ട ഒരു സാഹചര്യം കൂടി വരികയാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഈ 15,000 കോടിയിൽ കള്ളപ്പണം ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം, അല്ലെങ്കിൽ അതിന് മറുപടി ആര് പറയേണ്ടി വരും? കേരള സർക്കാർ പറയേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം, കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ കാഷ്വൽ ടോക്ക് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. നമസ്കാരം. നന്ദി.